അരെ ഭായ്, മുസാഫിർ പറഞ്ഞ് എന്നെ കേറ്റാൻ പേടിയാണ്. എന്ത് മുസാഫിർ, കേറിയോ മുസാഫിറെ, ആർക്കാ പേടി? മുസാഫിർ എന്ത് കേറി വരൂ. ആ മുസാഫിർ, ഞങ്ങള് ഇവിടെ വിറച്ച് പേടിച്ചിരിക്കുക മുസാഫിറിനെ കാണാന്. അല്ലേ ടോസ്റ്റ്, ആ പറയൂ ടോസ്റ്റ്. ടോസ്റ്റ് ഇങ്ങനെ പറയാണ്, എന്താണ് ഇവിടെ എന്താണ് എന്താണ് ഇന്ത്യക്ക് ഇന്ത്യക്ക് ആർ എസ് എസിനെ പിടിക്കാനും വളരെ സിമ്പിളി. ആ വാക്കിലൊക്കെ വളരെ ഒരു ഇതുണ്ട്, കൗതുകം കേട്ടോ. ടോസ് പറഞ്ഞ ഇത്രയും കേട്ടിട്ട് നിങ്ങൾക്ക് PFI എന്ന തീവ്രവാദ സംഘടനയായ മുഹമ്മദീയ സംഘടനയെ അല്ല, നമ്മുടെ കുഞ്ഞാപ്പയുടെ ഒന്ന് എല്ലാരും കൂടെ ഒന്ന് നോക്കിക്കോണേ. കുഞ്ഞാപ്പയുടെ ഓക്കെ പറഞ്ഞോളൂ. PFI എന്ന് പറയുന്ന സംഘടന തനി തീവ്രവാദ സംഘടനയാണ്. അതിലേക്ക് പോകാൻ നോക്കിയ എന്റെ രണ്ടു മൂന്ന് കൂട്ടുകാരെ ഞാൻ പിന്തിരിച്ച് മാറ്റിയ ആളാണ്. അത് ആദ്യം പറയണം. ഇനി രണ്ടാമത് ഞാൻ ഇവിടുത്തെ വിഷയം പറയണം. ടോസ്റ്റ്, ടോസ്റ്റ് ഒക്കെ അമേരിക്കയിലും പിന്നെ ഗ്രന്ഥഭേദമാണ് സുഹൃത്തെ. PFI അല്ലല്ലല്ല നിക്കുക, ഇപ്പൊ അല്ല പറഞ്ഞ പോയ ഒരു ചോദ്യം. അവരുടെ ഗ്രന്ഥഭേദ PFI ഗ്രന്ഥഭേദമാണ്, പറയൂ. എന്താ ടോസ്റ്റ്? അല്ലല്ല, ഞാൻ ഈ താങ്കൾ പറഞ്ഞ ഒരു പോയിന്റ് എന്നെ പറയാൻ അനുവദിക്കണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് സമയം. താങ്കൾ പറഞ്ഞു നടത്തിയ ഒരു PFI ഞങ്ങൾ എതിർക്കും. അല്ല താങ്കൾ ജസ്റ്റ് ലിസൺ മീ, താങ്കൾ പറഞ്ഞൊരു പോയിന്റ് ഒന്ന് എനിക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടി. മുസാഫിറെ ടോസ്റ്റ് പറയാണ് അതാണ് ഞാൻ ചോദിക്കുന്നത്. താങ്കൾ പറഞ്ഞു PFI പോയ താങ്കളുടെ സുഹൃത്തുക്കളെ അവർ താങ്കൾ പിന്തിരിപ്പിക്കുന്നു. താങ്കൾക്ക് ആശയം, അവർ വായിക്കുന്ന ഗ്രന്ഥവും അവർ വിളിക്കുന്ന അള്ളാഹു അക്ബറും ഈ അള്ളാഹു ഏതാ, ആ ഗ്രന്ഥം ഏതാണ്? ആ ഇനി ഞാൻ പറയട്ടെ, ഇനി ഇടപെടുത്ത് ടോസ്റ്റേ. എന്താ ടോസ്റ്റ്? നസറി ഇടപെട്ടപ്പോ മൂപ്പര് പറയട്ടെ എന്ന് പറഞ്ഞ് എനിക്ക് അനുവാദം തന്നിട്ട് പിന്നെ ടോസ്റ്റിന് ഇടപെട്ടു. വളരെ മോശട്ടോ. ഓക്കെ ഞാൻ പറയാം. അപ്പൊ ഞാൻ ആദ്യം പറയാൻ കാര്യം വെച്ച കാര്യം ഞാൻ പറയട്ടെ, എന്നിട്ട് ഞാൻ ടോസ്റ്റിന് മറുപടി പറയാം. അപ്പൊ ടോസ്റ്റും നസറീനൊക്കെ വല്ല എന്താണ് അമേരിക്കയിലോ റഷ്യയിലൊക്കെ പോയി ഇരിക്കുന്ന ആളായിരിക്കും. പക്ഷെ ഇവിടെ ഒരുപാട് പാവപ്പെട്ട ക്രിസ്ത്യാനികൾ ഇവിടെ വീട് വെച്ച് താമസിക്കുന്നുണ്ട്. ഇവിടെ RSS ലക്ഷ്യം ഈ മുസ്ലിം കഴിഞ്ഞാൽ പിന്നെ ആരാണെന്ന് എല്ലാവർക്കും അറിയുന്ന വിഷയമാണ്. അപ്പൊ ഇവിടെ ഇവരെ അവരുടെ അടിച്ചൊടിച്ചാ അവരിവിടെ കുടുങ്ങും. ടോസ്റ്റിന് അവിടെ അപ്പോൾ ഇരുന്നിങ്ങനെ പറയാ, ആ ഇവിടെ അപ്പോഴും ഇന്ത്യ എന്താണ് എന്താണ് ഇന്ത്യ ഇസ്ലാം ഇന്ത്യയിൽ ഇസ്ലാം ഭീകരവാദം തന്നെ ശക്തം എന്ന് ടോസ്റ്റിന് ഇങ്ങനെ ഇരുന്ന് പറയാ, അത് വേറെ വിഷയമാണ്. പിന്നെ ടോസ്റ്റ് സിംപിളി അവർ മാറ്റില്ല. ഞാൻ ഇതിന്റെ ഒരു ആൻസർ ഞാൻ പറഞ്ഞിട്ടേ പോകുന്നുള്ളൂ. ഒരു സെക്കൻഡ് ഇതൊരു ഇമ്പോർട്ടന്റ് ഫാക്ടറാ. കാരണം ഞാനൊന്ന് പറയട്ടെ, ഞാനൊന്ന് പറയട്ടെ, ഇവിടെ വേറൊരു പോളറൈസേഷൻ നടക്കുന്നുണ്ട്. മുസാഫിർ, ഇവിടെ വേറെ ഏറ്റവും വലിയ ക്രൂഷ്യൽ ആയിട്ടുള്ള പോളറൈസേഷൻ നടക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ പോയി നോർത്ത് ഇന്ത്യയിൽ നടക്കുന്നതെന്ന് പോയി പഠിക്കുക. നിങ്ങൾ വിചാരിക്കുന്ന ലോകത്ത് ഇവർക്ക് എത്തിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ പറഞ്ഞ ഈ സ്റ്റോറി വെച്ച് അവർക്കും അങ്ങനെ എത്തിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ എന്താ വിചാരിച്ചേക്കുന്നേ? നിങ്ങൾ എന്ത് വിചാരിച്ചു? അതൊന്നും നടക്കത്തില്ല. അതൊക്കെ നിങ്ങൾ പോയി പഠിക്കും. അല്ല ഹിസ്റ്ററി സിംപിളി സിംപിളി ആണ് മാറ്റാൻ കഴിയും. എന്താ വർത്തമാനത്തിന്റെ ഒരു ഒരു ഊക്ക്? ഇവിടെ ഇന്ത്യൻ ഭരണഘടന ഉണ്ടായതുകൊണ്ട് ടോസ്റ്റ് അവർക്ക് ഇപ്പോഴും മാറ്റാൻ കഴിയാത്തത്. ആദ്യം പോയി പഠിക്ക്. പിന്നെ നിങ്ങളൊക്കെ അമേരിക്കയിൽ ഇങ്ങനെ പോയി കുത്തിരിക്കുന്ന ആളുകളാണ്. ഇവിടെ പാവപ്പെട്ട ക്രിസ്ത്യാനികൾ ഒരുപാടുണ്ട്. അവിടുത്തെ ഇന്ത്യ മുസ്ലിം കഴിഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടന അറിയാം? ഖുറാനെ ബേസ് ചെയ്ത് ഉണ്ടാക്കിയതാണോ? എന്റെ സുഹൃത്ത് ഖുറാനെ ബേസ് ചെയ്ത് ഉണ്ടാക്കിയ ഭരണഘടന പാകിസ്ഥാനിലാണ്. അല്ല മുസാഫിർ, ലെറ്റ് മി കംപ്ലീറ്റ്. ഖുറാനെ ബേസ് ചെയ്ത് ഉണ്ടാക്കിയ ഭരണഘടന മുസാഫിർ, ഉത്തരേന്ത്യയിലെ കാര്യമൊന്നും താങ്കൾ വളർത്തണ്ട. താങ്കൾ അവിടെ നിൽക്കുക, ഞാൻ പറയാം. മുസാഫിർ, ഇന്ത്യൻ ഭരണഘടന ഉണ്ടാക്കിയത് എന്തിനെ ബേസ് ചെയ്താണ്? ഖുറാനെ ബേസ് ചെയ്താണോ? ഖുറാനെ ബേസ് ചെയ്ത് ഭരണഘടന ഉണ്ടാക്കിയ ഏത് രാജ്യത്താണ് അന്യ മതത്തിന് സ്വന്തം ദൈവത്തെ വിളിച്ച് ആരാധിക്കാൻ പറ്റുന്നത്, അവന്റെ മതവിശ്വാസം കാത്തു സൂക്ഷിക്കാൻ പറ്റുന്നത്, അവന് സ്വതന്ത്രമായി സഞ്ചരിക്കാൻ പറ്റുന്നത്, അവന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നത്? എന്നാൽ ഈ ഇന്ത്യയിൽ ഏത് മുസ്ലിമിനും ചാക്കൊടുത്ത് ചാരം പൂശ്യോ നടക്കാം, കൊച്ചു എളുപ്പം കാലത്തെ മദ്രസയിലെ രാജ്യവിരുദ്ധ പാഠങ്ങൾ ചൊല്ലിക്കൊടുക്കാം. ഈ കഴിഞ്ഞ പറയട്ടെ ഞാൻ പറയട്ടെ, എത്ര ഈ കഴിഞ്ഞ
മുസാഫിറെ, കഴിഞ്ഞ ഏതാനും വർഷത്തിനുള്ളിൽ കേരളത്തിൽ നിന്ന് മാത്രം 121 പേരെ ISIS ഇസ്ലാമിക മുസ്ലിം മുഹമ്മദീയ ഭീകരരാകാൻ ഇവിടുന്ന് നിങ്ങൾ ഈ പറയുന്ന സംഘടന കയറ്റി അയച്ചു. RSS എത്ര പേരെ വിട്ടു പറയൂ? RSS എത്ര പേരെ രാജ്യവിരുദ്ധമായി മറ്റുള്ളവരെ കൊന്നു തള്ളാൻ, തന്റെ അയൽവാസിയോട് രൂക്ഷത കാണിക്കാൻ, അന്യമതിവിശ്വാസിയെ കണ്ടിടത്ത് വെച്ച് കൊന്നു കളയാൻ വേണ്ടി MBBS എഞ്ചിനീയറിംഗ് ബിരുദധാരികൾ സഹിതം നിങ്ങൾ കേറ്റി അയച്ചപ്പോൾ RSS എത്ര പേരെ കേറ്റി അയച്ചു? ഇനി സിറിയയില്, അഫ്ഗാനിസ്ഥാനില്, ഇറാഖില് തുടങ്ങിയ രാജ്യങ്ങളിൽ RSS ആണോ? ശ്രീലങ്കയിലെ പള്ളിയിൽ പൊട്ടിത്തെറിച്ചത് RSS ആണോ? പറയൂ. നൈജീരിയയിൽ ഡെയിലി 10-40 ക്രിസ്ത്യാനികളെ കഴുത്തറത്ത് കൊല്ലുന്നത് RSS ആണോ? ഇറാഖിലെ തെരുവീതികളിൽ 15 വയസ്സുള്ള കുഞ്ഞുങ്ങളെ, പെൺകുട്ടികളെ വിൽപ്പനയ്ക്ക് വെച്ചത് RSS ആണോ? സിറിയയിൽ കേൾക്കുന്നില്ല, കേൾക്കുന്നില്ല ടോസ് ബ്രദറെ, കേൾക്കുന്നില്ല, കേൾക്കുന്നില്ല, എനിക്ക് കേൾക്കുന്നില്ല. അതോ എല്ലാവർക്കും കേൾക്കുന്നില്ല? അതന്നെ അതന്നെ. സി മുസാഫിറെ, താങ്കൾ മുസാഫിർ ആദ്യം പറയേണ്ടത്, മുസാഫിറെ ഇത് കേട്ടിട്ട് പോ, ഇത് കേട്ടിട്ട് പോ, മുസാഫിറെ ഇത് കേട്ടിട്ട് പോ, ഇത് കേട്ടിട്ട് പോ. കഴിഞ്ഞ ദിവസം 27-ാം തീയതി പാകിസ്ഥാനിൽ 15 പേരെ ബോംബടിച്ചത്, മീർ അലി എന്ന് പറഞ്ഞ സ്ഥലത്ത് 15 പേരെയാണ് സൂയിസൈഡ് ബോംബിന് കൊണ്ടത്. ഇവിടെ എല്ലാരും RSS-കാരുണ്ടായിട്ടാണോ? ഇനിയും ഇന്ത്യയിൽ മുംബൈയിൽ നടന്നത് ഒരാളുടെ ഒരു ഒരു സ്ത്രീയുടെ കഴുത്ത് വെട്ടിക്കൊന്നു. എ ഹിന്ദു വൈഫ് വാസ് ത്രോട്ട് വാസ് സ്ലിറ്റ്. കഴുത്ത് മുറിച്ച് ഒരു മുസ്ലിം ആള് കൊന്നു. എന്തുകൊണ്ടാണെന്നറിയാമോ? കാരണം അവന്റെ ഭാര്യ ആയിരിക്കുന്ന ലവ് ജിഹാദിൽ പെട്ട് വന്ന ഈ മുസ്ലിം സ്ത്രീ അവള് ബുർക്ക ഇടാത്തത് കൊണ്ട്. നാണു ഉണ്ടോ മുസാഫിറെ വെളുപ്പിക്കാൻ? ഇനിയും 9 സെപ്റ്റംബർ 26-ാം തീയതി സ്ഥലത്തിന്റെ പേര് ബുർഖാൻ ഫാസോ. 12 പേരാണ് കൊല്ലപ്പെട്ടത്. ഇവിടെ RSS ഉണ്ടായിട്ടാണോ? RSS ഉണ്ടായിട്ടാണോ? ഈ RSS-ന്റെ ഉമ്മാക്കിയൊക്കെ കൈ അല്ലല്ല തോമസ്, ഒരു മിനിറ്റ് നിക്കേ, ഒരു മിനിറ്റ് നിക്കേ, ഒരു മിനിറ്റ് നിക്കുന്നേ. അല്ലല്ല ഇത് ഇത് പറയട്ടെ, കുറച്ചുകൂടെ പറയാനുണ്ട്, കുറച്ചുകൂടെ പറയാനുണ്ടെന്നേ. 12 പേരെയാണ് കൊന്നത് ബുർഖാൻ ഫാസോയിൽ. 12 പേരെയാണ് 26-ാം തീയതി കൊന്നത്. 28 പേര് അവിടെ യുണോ അവർക്ക് പരിക്കുകൾ ഏറ്റിട്ടുണ്ട്. 12 ഡസൺ ആൾക്കാരെ കൊന്നിട്ടുണ്ട്. ഇവിടെ എല്ലാരും RSS-കാരാണ് പോയിട്ട് പേടിപ്പിച്ചത്. നിങ്ങൾ ഈ എല്ലായിടത്തും പോയി RSS എന്ന് കൂവി വിളിക്കാറുണ്ടല്ലോ. നാണമുണ്ടോ മുസാഫിറെ? ഈ ലോകത്തിന്റെ എല്ലായിടത്തും മുഹമ്മദിന്റെ ഭീകരവാദ, മുസാഫിറെ കേട്ടിട്ട് പോ, കേട്ടിട്ട് പോ, മുഹമ്മദ് എന്ന പച്ച തീവ്രവാദിയുടെ. കേൾക്കാം, ഇപ്പം കേൾക്കാം. ഡോസ് ബ്രദറിന്റെ ഇടയ്ക്ക് വോയിസ് പോയായിരുന്നു. മുസാഫിർ വെയിറ്റ്, ശ്രീലങ്കയിലെ പള്ളിയിൽ പൊട്ടിത്തെറിച്ചത് RSS ആണോ? ശ്രീലങ്കയിലെ പള്ളിയിൽ പൊട്ടിത്തെറിച്ചത് RSS ആണോ? ഇറാഖിലെ തെരുവേദികളിൽ 15 വയസ്സ് നേരത്തെ സുഹൃത്തെ 10 വയസ്സുള്ള പെൺകുഞ്ഞുങ്ങളെ തൂക്കി വിൽക്കാൻ വെച്ചത് RSS ആണോ? ഇനി ഞങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പാണ് മുസാഫിറെ, ചിലപ്പോൾ ഇവിടെ RSS വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ പള്ളികളിൽ ഞങ്ങൾക്ക് ആരാധിക്കാൻ അവസരം കിട്ടിയെന്ന് വരില്ല. ഞങ്ങളുടെ പള്ളികൾ ചിലപ്പോൾ തടച്ചുറയ്ക്കപ്പെടുമായിരിക്കും. പക്ഷെ ഒന്ന് ഞങ്ങൾക്ക് ഉറപ്പാ, ഞങ്ങളുടെ 5.5 വയസ്സുള്ള കൊച്ചിനെ കെട്ടിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ്, പെൺകുട്ടിനെ കെട്ടിച്ചു കൊടുക്കാൻ ഞങ്ങൾക്ക് നിയമമുണ്ട് എന്ന് പറഞ്ഞ് ഒരാൾ വരില്ല. ഞങ്ങളുടെ അമ്മമാരെ തൂക്കി വിൽക്കാൻ ഒരു RSS-കാരനും വരില്ല. ഞങ്ങൾ 15 വയസ്സുള്ള കുഞ്ഞുങ്ങളുടെ പെൺകുട്ടികളുടെ ലിസ്റ്റിംഗ് എത്താ, ഞങ്ങൾക്ക് അവരെ വേണമെന്ന് പറഞ്ഞ് ഒരു പള്ളിയിലെ അച്ഛന്മാർക്കും RSS ലിസ്റ്റ് കൊടുക്കില്ല. ഞങ്ങളുടെ പള്ളികളിൽ ഞങ്ങളുടെ കന്യാ സിസ്റ്റർ ആരെങ്കിലും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ സ്ത്രീയുടെ ശരീര അവയവത്തിന്റെ വലിപ്പം നോക്കിയിട്ട് അവളെ വലത് കൈകൊണ്ട് ഉടമപ്പെടുത്തി അവളെ തെരുവീതികളിൽ വിൽപ്പനയ്ക്ക് വെക്കില്ല RSS. അത് ഉറപ്പാണ് ഞങ്ങൾക്ക്. വലത് കൈ ഉടമപ്പെടുത്തി ഒരൊറ്റ അധികാരത്തിന്റെ പേരിൽ സ്കൂളിൽ പോകുന്ന ഞങ്ങളുടെ പെൺകുട്ടികളെ പിടിച്ചുകൊണ്ടുപോയി മാർക്കറ്റിൽ തൂക്കി വെക്കില്ല RSS. 4 പേർക്ക് 4 കെട്ടിയിട്ട് കൊതി തീരാത്ത 40-ാമത്തെ ഭാര്യ അവളെ കൊണ്ടുപോകില്ല RSS. ഞങ്ങൾക്ക് ഉറപ്പാണ് മുസാഫിർ, ഞങ്ങൾക്ക് ആരാധിക്കാൻ സൗകര്യമില്ല. ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തെ ഹൃദയത്തിൽ വിളിച്ചോളാം. ഏത് ഹൃദയത്തിൽ വിളിച്ചാലും വിളി കേൾക്കുന്ന ഞങ്ങളുടെ തമ്പുരാനെ വിളിക്കാൻ ഞങ്ങൾക്ക് പള്ളികൾ വേണ്ട മുസാഫിർ. പകരം ഞങ്ങളുടെ രക്തത്തിൽ ജനിച്ചു വേണം ഞങ്ങളുടെ പെൺകുട്ടികൾക്ക് മാന്യമായി ജീവിക്കണം. അതൊരിക്കലും RSS തടയില്ലെന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ് സുഹൃത്തെ. കാരണം അവരുടെ വേദഗ്രന്ഥമായ ഭാഗവതത്തിലും രാമായണത്തിലും മഹാഭാരതത്തിലും ഉപനിഷത്തുകളിലും വേദോപദേശ ഋഗ്വേദത്തിലും യജുർവേദത്തിലും സാമവേദത്തിലും അഥർവവേദത്തിലും അത് എഴുതി വെച്ചിട്ടില്ലാത്തത് കൊണ്ട് അത് നടക്കില്ല മുസാഫിർ. മനസ്സിലായോ? ആ മുസാഫർ കടന്ന് ഈ ഇടയ്ക്ക് കടന്നിട്ട് ബഹളം ഉണ്ടാക്കുന്നോണ്ട് ഞാനാ താഴോട്ട് ഇട്ടത്. മുസാഫറെ ഇനി കേറി വന്നിട്ട് ഒരാൾ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ മൗനമായിരിക്കണം. അതിന് ശേഷം എന്ത് ചെയ്യണം? നിങ്ങൾ സംസാരിക്കണം. മുകളിൽ വരൂ, ഇടയ്ക്ക് കേറിയാ താഴെ ഇടും കേട്ടോ. തോമസ് ആണ്,
നാലഞ്ചോ ദിവസം മുമ്പ് ഒരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട് കാഞ്ഞിരപ്പള്ളി പിതാവിന്റെ. അല്ല പറയാം പറയാം മുസാഫിർ, ഞാൻ ഇത് പറഞ്ഞു കേട്ടിട്ട് പറയാം. ഈ ഒരു പുതിയ സംഘടന രൂപീകരിച്ചിട്ടുണ്ട് ക്രിസ്ത്യൻസിന്റെ ഇതിനകത്ത്. അതെന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷ മോർച്ച എന്നുള്ള അവരുടെ കീഴിലാണ് വരുന്നത്, ബി ജെ പിയുടെ കീഴിലാണ് വരുന്നത്. പക്ഷെ ഇപ്പൊ രാഷ്ട്രീയ പാർട്ടിയായിട്ടല്ല കൊണ്ടിരിക്കുന്നത്, വെറുതെ ഒരു സംഘടനയായിട്ടാണ്. എനിക്ക് തോന്നുന്ന അടുത്ത ഇലക്ഷന് അതൊരു രാഷ്ട്രീയ പാർട്ടി ആയിട്ട് തന്നെ വരും. ക്രിസ്ത്യൻസ് മുഴുവനും അതിന് അവിടേക്ക് കൊണ്ടുവരാനായിട്ട് ബി ജെ പി താല്പര്യപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ അതിനകത്ത് അംഗമാണോന്ന് എനിക്ക് മെസ്സേജ് ഒക്കെ വന്നു. ഞാൻ തോമസോടെ പരസ്യമായിട്ടൊരു കാര്യം പറയാം. ഒരു വിഷയം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ഞാനൊരു കാര്യം പറയട്ടെ എന്ന് പറഞ്ഞ് വേറെ ഇന്റർനാഷണൽ സബ്ജക്റ്റായിട്ട് വരരുത്. ഒരു ടോക്ക് പലപ്പോഴും തോമസ് ബ്രദർ പോലെ ചെയ്യുന്ന ഒരു കാര്യമാ, പ്ലീസ് അത് ചെയ്യരുത്. ഞാനത് പറയാനുള്ള കാര്യം മുസാഫിറിനുള്ള മറുപടി കൊടുക്കുന്നത്. ഇപ്പൊ നമ്മളിപ്പോ രണ്ടു മൂന്ന് പേര് സംസാരിച്ചിരുന്നു. സോ എന്തായാലും ഇനി മുസാഫിർ റിവോട്ട് ചെയ്ത ശേഷം സംസാരിക്കാം. മുസാഫിർ ഓക്കെ. എന്റെ ഞാൻ എനിക്ക് പറയാൻ അവസരം തരട്ടെ, എന്റെ പറഞ്ഞു തീർന്നു. ടോസ്റ്റ് ഇടപെടാം. ടോസ്റ്റേ, ആർ എസ് എസ് എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യയിലുള്ള ഒരു ഭീകര സംഘടനയാണ്. അതെന്ത്? പിന്നെ ദുബായ് അവിടെ ഒരു സംഭവം നടന്നില്ല, അത് എന്തുകൊണ്ട് ആർ എസ് നടത്തുകയെന്ന് ചോദിച്ചു. അത് ചോദ്യം തന്നെ എന്താണ് അപ്രസക്തമാണ്. കാരണം ഇന്ത്യയിൽ നിൽക്കുന്ന ഒരു ഭീകര സംഘടനയാണ് RSS. അത് ആ ഭീകര പ്രവർത്തനം അവരിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങളൊന്ന് എടുത്തു നോക്ക്, ഉത്തരേന്ത്യൻ ഭാഗങ്ങളിൽ നിങ്ങളെ അപ്പോളിസ്റ്റുകളെ ഏറ്റവും കൂടുതൽ ആക്രമിച്ചത് ഉത്തരേന്ത്യൻ ഭാഗങ്ങളിൽ ക്രിസ്ത്യാനികളെ, ഈ ഇന്ത്യയിൽ ക്രിസ്ത്യാനികളെ ഏറ്റവും കൂടുതൽ ആക്രമിച്ചത് ആരാ? മുസ്ലിംസ് ആണോ? സത്യ പച്ചയായ സത്യമല്ലേ? RSSന്റെ സംഘപരിവാർ അവരെ നേരിട്ടതും അവരെ നിങ്ങൾ പോലും വായിച്ചറിഞ്ഞതല്ലേ? അതാ പറഞ്ഞത്, ടോസ്റ്റിന് ഇത് പറയാ. കാരണം ടോസ്റ്റ് അമേരിക്കയിൽ ഇരിക്കുന്ന ആളാണ്. പക്ഷേ ടോസ്റ്റ് പറയാണ് RSS അത് ചെയ്യില്ല, ഞങ്ങൾക്ക് ഉറപ്പാണ്. എന്ത് ഉറപ്പാ ടോസ്റ്റായി പറയുന്നത്? ഈ ഗുജറാത്തിൽ മുസ്ലിം കലാപം നടത്തിയപ്പോ അവിടെ എന്തൊക്കെ നടന്നിട്ടുള്ളത്? ഭരണം കിട്ടിയാ അവരതിനപ്പുറം ചെയ്യും. എന്തുറപ്പില്ല ടോസ്റ്റി പറയുന്നത്? ടോസ്റ്റിന് ഇത് പറയാ. കാരണം ടോസ്റ്റ് അമേരിക്കയിലാണ്. ഇവിടുത്തെ ക്രിസ്ത്യാനിട്ടെ ഞാൻ പറയട്ടെ, ഇപ്പോഴും അവർ ഭരിക്കുന്നുണ്ടെങ്കിലും ഇന്ത്യൻ ഭരണഘടനയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് അവർ ഭരിക്കുന്നു. അതുകൊണ്ട് ഒഴിവാക്കുക, അത് ഒഴിവാക്കിയിട്ട് ഒരു ഹിന്ദുത്വ രാഷ്ട്രമായി പാർലമെന്റ് സമ്മേളനത്തിൽ എന്താണ് ഈ പച്ചയായ യാഥാർത്ഥ്യങ്ങൾ മുസാഫിറെ? താങ്കൾക്ക് കാര്യം പിടികിട്ടിയോ? കാര്യം മുസാഫിറെ, താങ്കൾക്ക് കാര്യം പിടികിട്ടിയോ? മുസാഫിറെ മുസാഫിറെ, ഈ RSS സംഘടന ഒരിക്കലും 4 വയസ്സ് 5 വയസ്സുള്ള കൊച്ചിനെ ലൈംഗികമായിട്ട് ഉപയോഗിക്കാനുള്ള പുസ്തകം അവരുടെ കയ്യിലില്ല. പക്ഷെ ഖുറാൻ 65:4 വെച്ചിട്ട് ലൈംഗികമായിട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്ത്രീകളിൽ ആർത്തവം വരാത്തവരുടെയും ഇദ്ദാക്കാലം 3 മാസമാണ്. നിങ്ങൾക്ക് എന്ത് വേണേലും ആകാം, നിങ്ങൾക്ക് എവിടെ കിഴുത്ത് കിട്ടിയാലും നിങ്ങൾ അവിടെ കയറ്റും. കാരണം വാട്ടർമെലനെ പോലും തണ്ണിമത്തങ്ങയുടെ കൂടെയും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാമെന്ന് നിങ്ങളുടെ പുസ്തകത്തിനകത്ത് എഴുതി, നിങ്ങളുടെ ഇജ്മയിലായിട്ട് എഴുതിയിട്ടുണ്ട്. അറിയാമോ നിങ്ങൾക്ക്? ഇതൊന്നും ഒരു ഹിന്ദു സംഘടനയും ഇത് പഠിപ്പിക്കുന്നില്ല. മനസ്സിലായോ? നിങ്ങളുടെ എന്ത് വൃത്തികേടുകളൊക്കെ, സ്വന്തം അമ്മയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം, അതിനകത്തും ഒരു ഹദ്ദും ഇല്ല, ഒരു പണിഷ്മെന്റും ഇല്ല എന്ന് പഠിപ്പിക്കുന്ന ഗ്രന്ഥം വെച്ചോണ്ടാണോ ഇവിടെ RSSന്റെ ഉമ്മാക്കി നിങ്ങൾ കാണിക്കുന്നത്? ഞങ്ങൾക്കറിയാം RSS എന്താണ് ചെയ്യുന്നതെന്നും. നോർത്ത് ഇന്ത്യയിൽ ഞാൻ മിഷണറി ആയിട്ട് നോർത്ത് ഇന്ത്യയിൽ കുറച്ച് നാൾ പ്രവർത്തിച്ചിട്ടൊക്കെ ഉള്ളതാണ്, പോയിട്ടുള്ളതാണ്. പക്ഷേ അവിടെ ഇതൊന്നും പരിപാടിയില്ല, മനസ്സിലായോ? ഒരു ഹിന്ദു സംഘടനയും വന്നിട്ട് ഈ എന്തുവാ ഒരിക്കലും ഈ കാര്യങ്ങളൊന്നും പഠിപ്പിക്കുന്നില്ല. അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെ പെമ്പിള്ളാരെ 4, 5, 6, 12 വയസ്സുള്ള പെമ്പിള്ളാരെ എടുത്തോണ്ട് മുസാഫിറെ പറഞ്ഞു കേട്ടിട്ടുവോ? കേട്ടിട്ടുവോ മുസാഫിറെ? ഇടയ്ക്ക് കയറല്ലേ. ഒരു ഹിന്ദു സംഘടനയിലെ ഒരു പ്രവർത്തകനും ഒരു ക്രിസ്ത്യാനിയുടെ വീട്ടിൽ കയറിയിട്ട് മുസാഫിറെ കേട്ടിട്ട് പോ. മുസാഫിറെ ചുമ്മാ വളവള സംസാരിക്കാതെ ചട്ടിയും എടുത്തോണ്ട് വന്നിരിക്കുക. മുസാഫിറെ കേട്ടിട്ട് പോ. മുസാഫിറെ ഇടയ്ക്ക് ചുമ്മാ കയറി സംസാരിക്കാതെ. ഒരു ഹിന്ദു സംഘടനയും ഒരു 4 വയസ്സോ 5 വയസ്സോ 6 വയസ്സോ ഉള്ള ഒരു കൊച്ചുമായിട്ട് ഇതിന് ക്രിസ്ത്യാനികളുടെ വീട്ടിൽ കയറിയിട്ട് നിങ്ങളെ കൊച്ചുങ്ങളെ എനിക്കിതാ ഞങ്ങൾക്ക് ലൈംഗികമായിട്ട് ഉപയോഗിക്കണമെന്നൊന്നും ഒരു ഹിന്ദു സംഘടനയും പഠിപ്പിക്കുന്നില്ല. അവരുടെ പുസ്തകത്തിനകത്തും അതില്ല, അത് അവര് ഫോളോയും ചെയ്യുന്നില്ല. അങ്ങനെ ഒരു സംഭവമില്ല. പക്ഷേ നിങ്ങളുടെ പുസ്തകത്തിനകത്തുണ്ട്, നിങ്ങൾ ഇന്നും ചെയ്യുന്നുണ്ട്.
നിങ്ങൾ ഇന്നും ഏനോ നിങ്ങൾ ഈ മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങളിൽ പോയാൽ മതി, സ്വന്തം അമ്മയുമായിട്ട് കോൺട്രാക്ട് ഉണ്ടെങ്കിൽ സ്വന്തം അമ്മയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം, ഒരു ഹദ്ദുമില്ല, ഒരു പ്രശ്നവും ഇല്ല, സ്വന്തം സഹോദരിയും മകളുമായിട്ട്. നസ്രാൻ അത് മാത്രമല്ല ടോസ്, അത് മാത്രമല്ല, ഇന്ന് രാവിലെ അമ്പലത്തിൽ പോയി പുഷ്പാഞ്ജലി കഴിച്ച ഒരു ഹിന്ദു പോലും ക്രിസ്ത്യാനി നശിച്ച് മുടിച്ച് മുൻചൂടായി പോണേ എന്ന് പ്രാർത്ഥിച്ചിട്ടില്ല, കാരണം അവരുടെ കിതാബിലില്ല. ഇന്ന് നമ്മുടെ അടുത്ത് വലിയ താളം തത്തം പറഞ്ഞുകൊണ്ട് വരുന്ന മുസാഫിർ ഇന്ന് രാവിലെ ഇന്ന് രാവിലെ അമ്പലത്തിൽ പോയ ഒരു RSS-കാരനും ക്രിസ്ത്യാനി മുടിഞ്ഞു കൂടെ പ്രാർത്ഥിച്ചിട്ടില്ല. മുസാഫിറെ, താങ്കളോട് വന്നിരിക്കുന്ന ഇന്ന് വെളുപ്പിന് 5:50 എണീറ്റ് ഞങ്ങൾ മുടിഞ്ഞു പോണം, മുടിച്ച് മുച്ചൂട് നശിച്ചു കൂടെ പ്രാർത്ഥിച്ചിട്ടല്ലേ, ആണോ അല്ലയോ? അല്ല, വെളുപ്പീരിനൊക്കെ ഒരു അത് ഉണ്ടല്ലോ, ഇവന്മാർ ഇപ്പോഴും വെളുപ്പീരിന് ഒരു കുറവും ഇല്ല. ഈ മുഹമ്മദിന്റെ തീവ്രവാദ സംഘടനയെ ഇപ്പം ബാൻ ചെയ്തതിനെ പറ്റി സംസാരിക്കാനുള്ളതിന് ഇവരിപ്പോഴും നേരെ അതെ RSS അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു. ഞങ്ങൾക്കറിയാത്ത വിഷയങ്ങളൊന്നും അല്ല ഇവിടെ, ഇതെല്ലാം ഞങ്ങൾക്കറിയാം, ഞങ്ങൾ അതിനെപ്പറ്റി സംസാരിക്കുന്നതുകൊണ്ട് ഞങ്ങൾ അതിനെപ്പറ്റി റൂമും ഇടുന്നുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ വിഷയം അതല്ല, ലോകമെമ്പാടും ഇസ്ലാം തീവ്രവാദം ഭരിച്ചുകൊണ്ടിരിക്കുക, അതിനെപ്പറ്റി സംസാരിക്കുക. അല്ല രസായന ഇവന്മാർ ഇവരുടെ ഒരു ഇവർ എപ്പോഴും പറയുന്ന അവിടെ RSS വരുമ്പോ ഞങ്ങൾ മുസ്ലിംസിനെ കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ കയറി പിടിക്കും എന്ന് വെച്ചാൽ ഇവന്മാര് നമ്മളെ അങ്ങോട്ട് സംരക്ഷിച്ച് നടത്തുമായിരിക്കും. മദ്രാസിൽ ഒരു സ്ട്രീറ്റിൽ ഭൂരിപക്ഷം ആയപ്പോഴത്തേക്കും 151 പഴക്കമുള്ള അമ്പലത്തിലെ കെട്ടുകാഴ്ച പോകരുതെന്ന് പറഞ്ഞ് കോടതിയെ സമീപിച്ച തീവ്രവാദികള്, കേരളത്തിലെ കരുനാഗപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് 1.5 km ഒരു പള്ളി, ഒരു മുസ്ലിം പള്ളിയുടെ 1.5 അതിനെ കുറിച്ച് ചർച്ച നടത്തിയാണ്, ഒരു മുസ്ലിം പള്ളിയുടെ 1.5 km ചുറ്റളവിൽ മറ്റാരും വേണ്ട എന്ന് പറഞ്ഞ് പത്തുവ കേരളത്തിലെ ഇറക്കിയവന്മാരാണ് പറയുന്നത്. പക്ഷെ RSS-കാർ ഇന്ന് വരെ ഒരുത്തരും ഈ ഒരു അമ്പലത്തിന്റെ ചുറ്റളവില് നിങ്ങൾ മറ്റാരും വേണ്ട എന്ന് ഈ ഭാരതം ജനിച്ച അന്ന് മുതൽ ഇന്ന് വരെ പറഞ്ഞായിട്ട് എന്റെ അറിവിലില്ല. ഒരു സ്ട്രീറ്റ് ഫുള്ളായി ഇപ്പൊ പാലക്കാട്, നമ്മുടെ കേരളത്തിലെ പാലക്കാടിലെ അഗ്രഹാരം എന്ന് പറഞ്ഞാൽ അവർ മാത്രമുള്ള ആളുകളാണ്, ഹിന്ദുക്കൾ മാത്രം താമസിക്കുന്ന സ്ഥലമാണ് അഗ്രഹാരം. ആ അഗ്രഹാരത്തിലൂടെ മറ്റൊരു മതത്തിന്റെയും ആരാധനകളോ മതസ്ഥരോ നടന്ന് ഇറക്കിയത് ഈ മതേതരത്വ ഭാരതത്തിലെ ഒരേ ഒരു ഭീകര സമൂഹമാണ്. അവരാണ് നമ്മളെ പറഞ്ഞിട്ട് ഇത് നമ്മളെ ബോധവൽക്കരിക്കാൻ വരുന്നത്. ഒന്ന് പോണം മിസ്റ്റർ, ഇത്ര പണി വല്ല നോക്കൂ. ഞാൻ ഒരു കാര്യം ഞാൻ പറയാൻ പോകുന്നറിയാം, ഈ മുസാഫിർ എന്നല്ല, ഈ മുസ്ലിങ്ങളുടെ പ്രത്യേക ഒരു ഉടായ്പ് ഇതാണ്. ഞാൻ 3 PFI നിന്ന് തിരിച്ചു കൊണ്ടുവന്നു, എന്നിട്ട് വന്നിട്ട് ഇവിടെ വന്ന് PFI ഇസ്ലാമിനെയും വെളുപ്പിക്കുക. എൻ്റെ പൊന്നു സഹോദര, നിങ്ങൾ ഇസ്ലാമിക രാജ്യങ്ങളോട് നോക്ക്, ഇവിടെ 1921 എന്തോ നടന്നത് നിങ്ങളൊന്ന് നോക്ക്. കേരളത്തിൽ നടന്ന കാര്യം 1921 എന്ത് നടന്നു? അങ്കും പുങ്കും അറിയാത്ത വാര്യം കുന്നൻ അവിടെ എന്തോ ചെയ്തേ, ഉമ്മോച്ച് കളിക്കുകയാണ് ചെയ്തേ. അവർ ക്രിസ്ത്യാനികളെ ഇവരെ ഹിന്ദുക്കളെ സംരക്ഷിക്കുമായിരുന്നു ബ്രിട്ടീഷുകാരുടെ മുമ്പിൽ നിന്ന്. നിങ്ങളുടെ ഈ ഉടായ്പ് പണിയും കൊണ്ട് നിങ്ങൾ വേറെ എവിടെങ്കിലും പോയി ബിസിനസ് ചെയ്യും. വല്ല ആളില്ലാത്ത ഫാമിലി, മുസാഫിറിന്റെ ഉപ്പുപ്പ പുറകിലോട്ട് പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും ഹിന്ദു കുടുംബത്തിലെ ആയിരിക്കും. വാള് വെച്ചിട്ട് വാരിങ്കുന്നിനെ പോലെ ഉള്ളവന്മാരെ തീവ്രവാദം എന്തുവാ അന്ന് കഴുത്ത് രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇസ്ലാമിലോട്ട് മതം മാറ്റിയതായിരിക്കും ഇവന്മാരൊക്കെ. നമ്മൾ പുറകിലോട്ട് ഹിസ്റ്ററി ഒന്ന് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാകും. എന്നിട്ടാണ് ഇപ്പോഴും ഈ മലപ്പുറത്ത് ഉള്ള മുസ്ലിങ്ങൾ ഉണ്ടായത് എങ്ങനെ? ഹൈദരാലിയും ടിപ്പു സുൽത്താനും അതിന്റെ മെയിൻ കാരണം. ഹൈദരാലിയും ടിപ്പു സുൽത്താനും ചെയ്തത്, അതിനുശേഷം വാര്യംകുന്നം ചെയ്തു, 3 ചെയ്ത ഹിസ്റ്ററി പഠിച്ചു കഴിഞ്ഞാൽ അതിന്റെ ക്ലിയർ കട്ട് ഇസ്ലാമിന്റെ ഇൻവേഷൻ എങ്ങനെയാണ് അവിടെ ഈ മലപ്പുറം ആ ബെൽറ്റുകൾ കാസർഗോഡ് ബെൽറ്റിൽ എങ്ങനെ ഇസ്ലാം വളർന്നു എന്നുള്ളത് കൃത്യമായിട്ടുണ്ട്. ഞാനിവിടെ ഹദീസ് കറക്റ്റ്, ഇസ്ലാമിന്റെ ഹദീസുകൾ ഞാൻ കറക്റ്റ് ആയിട്ട് വായിച്ചു. ഇസ്ലാം വേണമെങ്കിൽ ഇനി ഒന്നുകൂടെ കേട്ടോ, നിങ്ങളുടെ പുസ്തകത്തിനകത്ത് തീവ്രവാദം ഇല്ലെന്ന് നിങ്ങൾ പറഞ്ഞാൽ കാര്യമില്ല. മുഹമ്മദ് 1 തീവ്രവാദിയായിരുന്നു. സഹീ മുസ്ലിം 523A 523A അബു ഹുറൈറ നിവേദനം, അള്ളാഹുവിന്റെ റസൂൾ ഇങ്ങനെ പറഞ്ഞു, ഐ ഹാവ് ബീൻ ഗിവൻ സുപ്പീരിയോറിറ്റി ഓവർ അദർ പ്രോഫിറ്റ്സ് ഇൻ 6 respects. 6 കാര്യത്തിലാണ് മറ്റ് പ്രവാചകൻ ും കൂടുതൽ എനിക്ക് യുനോ സുപ്പീരിയോറിറ്റി തന്നിരിക്കുന്നതെന്ന് മുഹമ്മദ് തന്നെ അങ്ങ് തള്ളുക. ഈ മാനവരിൽ മഹോന്നതനെ ഇവര് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഖൽബി ബിൻ ഖാത്തിം എന്ന് പറയുന്ന വ്യക്തി തള്ളുക. ഐ ഹാവ് ബീൻ ഗിവൺ വേർഡ്സ് വിത്ത് കൺസൈസ് ബട്ട് കോംപ്രിഹെൻസീവ് ഇൻ മീനിങ്,
കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള വാക്കുകളാണ് എനിക്ക് തന്നിരിക്കുന്നത്. ഈ ഖുറാൻ വായിക്കുമ്പം എന്ത് ചേന, എന്ത് ചക്ക, വല്ലതും മനസ്സിലാവോ? അടുത്തത് നിങ്ങൾ സൂക്ഷിച്ച് കേൾക്കണം. ഐ ഹാവ് ബീൻ ഹെൽപ്ഡ് ബൈ ടെറർ, തീവ്രവാദം കാരണം എന്നെ സഹായിച്ചു എന്നാ പറഞ്ഞിരിക്കുന്നത്. തീവ്രവാദിയായിരുന്നു നിങ്ങളുടെ നബി, ഓ പക്ക തീവ്രവാദിയായിരുന്നു. അവൻ ജിഹാദ് മാത്രം നടത്തിയാണ് ഈ ഈ മതം മുഴുവൻ പരത്തിയത്, അല്ലാതെ ഒന്നുമില്ല. വേണ്ടേ അടുത്തത് വായിക്കാം. ലാ ഇലാഹ ഇല്ലല്ലാ പറയുന്നിടം വരെ എന്താണ് എന്ന് മതം മുഴുവനും അള്ളാഹുവിനെ ആകുന്നിടം വരെ യുദ്ധം ചെയ്തുകൊള്ളാനാ പഠിപ്പിച്ചിരിക്കുന്നത്. ഇതെല്ലാം ഞങ്ങൾക്കറിയാം സഹോദരന്മാരെ. അതുകൊണ്ട് നിങ്ങൾ എന്ന് വരെ ഇസ്ലാം നിങ്ങൾ ഉപേക്ഷിക്കുന്നില്ല, അൺഇൻസ്റ്റോൾ ചെയ്യാത്തടത്തോളം കാലം ഒരു രക്ഷയുമില്ല, ഒരു രക്ഷയുമില്ല. ഇതിനെ വെളുപ്പിക്കാൻ ഒന്നും പറ്റത്തില്ല. എന്തായാലും അസീസും ഇവരെ കയറിയിട്ടുണ്ട്, അവരോട് സംസാരിക്കണേ. പുതിയതായിട്ട് വന്നവരോടൊന്ന് മൈക്ക് എടുത്ത് സംസാരിക്കാൻ പറയണേ. ഈ വിഷയത്തിൽ എനിക്കൊരു ഒപ്പീനിയൻ ഉള്ളത്, നമ്മുടെ നാട്ടിൽ ഇന്ത്യയിലുള്ളവര് ഇവിടെ ഇപ്പം നമ്മൾ വാർത്ത കണ്ടു, മലബാറില് ഒരുപാട് സ്ഥാപനങ്ങളിൽ NIA റെയ്ഡ് ചെയ്തു, ഇവർക്ക് ഫണ്ട് കൊടുത്തുള്ള ഷോപ്സില്, കമ്പ്യൂട്ടർ ഷോപ്സ്, ഹോട്ടൽസ് അല്ലേ? ആക്ച്വലി അങ്ങനെയല്ലേ? അല്ലായിരുന്നു, അതെ അതെ, ഞാൻ വാർത്ത വായിച്ചു. റൈറ്റ്, നാട്ടിലുള്ളവർക്ക് അറിയാം, വാർത്ത വന്നില്ല നാട്ടിൽ. ശരിയാ ബ്രദറെ, ശരിയാ ബ്രദറെ. ചെയ്യേണ്ട ഒരു കാര്യം, ഈ ഇസ്ലാം, ഈ മുസ്ലിം, നമ്മുടെ സാധാരണ മുസ്ലിങ്ങളെ ഈ ഭീകരന്മാരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കണമെങ്കിൽ നിങ്ങൾ നാട്ടിലുള്ളവർ ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളെ ഒഴിവാക്ക്. നമ്മൾ കൊടുക്കുന്ന പണം കൊണ്ടാണ് നമ്മുടെ രാജ്യത്തിനെതിരെയുള്ള ഈ ശക്തികൾ ഇവന്മാർ വളർത്തിയെടുത്തുകൊണ്ട് വരുന്നത്. അതിനകത്ത് ഗാന്ധിയൻ മാതൃകയിലുള്ള ബഹിഷ്കരണമാണ് രക്ഷപ്പെടാൻ വേണ്ടി. പേര് വെച്ച് ഈ സ്ഥാപനങ്ങളെ നിങ്ങൾ ഒഴിവാക്കുക. നമ്മൾ കൊടുക്കുന്ന പണം കൊണ്ട് എന്തിനാണ് ഇവർ നമ്മുടെ രാജ്യത്തിനെതിരെ പോരാടാൻ ഉള്ള ആയുധം ഉണ്ടാക്കുന്നത്? നമ്മുടെ പണം ഇവർക്ക് ഹറാമാണ്, നമ്മുടെ പെണ്ണുങ്ങൾ ഹറാമാണ്, പക്ഷെ നമ്മൾ ഇവർക്ക് നമ്മുടെ പണവും പെണ്ണുങ്ങളും ഇവർക്ക് ഹലാലാണ്, നമ്മൾ ഇവർക്ക് ഹറാമാണ്. ഇങ്ങനെ നമ്മൾ ഇവരുടെ കടയിൽ കയറി ഒരു ഹോട്ടലിൽ കയറി കാപ്പു കുടിക്കുമ്പോൾ കേൾക്കുന്നില്ല, പാട്ടാണ്. ഹലോ ഹലോ, ഒരു അവസരം തരൂ. ഹെൽഫ് ബ്രദറെ, വരാം വരാം. രാജേഷ് ബ്രദറെ, പാട്ടാണ് കേൾക്കുന്നില്ലായിരുന്നു. പറയ പറയ പറയ. പാട്ട ഗിറ്റാർ ഗിറ്റാർ കൊങ്ങായിക്ക് പിടിക്കുന്നു മലക്ക്. ആ ഒരു മിനിറ്റ് ഹെൽഫ് ബ്രദറെ, ഞാൻ വരാം. അജീഷ് ബ്രദർ ഒന്നുകൂടെ സംസാരിച്ച്. ടോസ് ബ്രദറ് പറഞ്ഞതിനോട് ചേർത്ത് പറയാണ്. ടോസ് ബ്രദർ, ഇവരിപ്പൊ ഈ ജിസ്യ കൊടുക്കണമെന്ന് പറയുന്നുണ്ടല്ലോ. സത്യം പറഞ്ഞാൽ നമ്മള് ജിസ്യ ഇവർക്ക് കൊടുത്തോണ്ടിരിക്കുകയാണ്. ജിസ്യ കൊടുത്ത് 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 അതിന്റെ ഏറ്റവും വലിയ സംഭവമാണ് ഇമാരി ഹജ്ജിന് പോകുമ്പോഴത്തേനും നമ്മുടെ കാശുകൊണ്ടല്ലേ പോകുന്നത്. അപ്പൊ ആ ജിസ്യ നമ്മളിപ്പോഴേ എല്ലാ രീതിയിലും, വസ്ത്രം മേടിക്കാൻ പോവുകയാണെങ്കിലും സ്വർണം മേടിക്കാൻ പോയാണെങ്കിലും ഏത് രീതിയിലാണേലും ഇവരൊരല്ലെങ്കിൽ വേറൊരു രീതിയിലൂടെ നമ്മുടെ ജിസ്യ മേടിച്ചോണ്ടിരിക്കുക തന്നെയാണ് ചെയ്യുന്നത്. ഇനി കുറച്ചുകൂടെ കഴിയുമ്പോഴേ അള്ളാഹുവിൽ വിശ്വസിക്കാത്തവരും മതത്തിലേക്ക് വരാത്തവരുടെ ഇത് കർശനമായിട്ടുള്ള ജിസ്യയിലേക്ക് വരും. ഇതിപ്പോ രഹസ്യമായിട്ട് മേടിച്ചോണ്ടിരിക്കുക, ആരും മനസ്സിലാക്കുന്നില്ല. ഈ ഉള്ള കടയിലും എല്ലാം പോയി ഉമ്മാരുടെ കടയിൽ പോയി, ഈ കാക്കാന്റെ കടയിൽ പോയാൽ ലാഭം ഉണ്ടെന്ന് കൊണ്ട് പോയി മേടിക്കുന്നുണ്ടല്ലോ. ഇത് മേടിച്ചിട്ട് ഇവൻ അഞ്ചു നേരം നിസ്കരിച്ച് നമ്മളെ തന്നെയല്ലേ പ്രായിക്കൊണ്ടിരിക്കുന്നത്. ഈ ജിസ്യ ഒന്നല്ലെങ്കിൽ വേറൊരു രീതിയിലൂടെ ടോസ് വേർ പറഞ്ഞ രീതിയിൽ കറക്റ്റായിട്ട് മേടിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ അറിയുന്നില്ല എന്നേ ഉള്ളൂ. നമ്മുടെ കാശുകൊണ്ടല്ലേ ഇമാര് ഹജ്ജിന് പോയിക്കൊണ്ടിരിക്കുന്നത്, കാഫറുകളുടെ കാശ് കൊണ്ട് ഹജ്ജിന് പോകുന്നു. സത്യം സത്യം സത്യം. എന്നാലും അതൊന്ന് മനസ്സിലാക്കി നോക്കി, എത്ര വർഷമായിട്ട് നമ്മുടെ ഇമാര് ജിസ്യ മേടിച്ചോണ്ടിരിക്കുക, ഇത് ആരെങ്കിലും മനസ്സിലാക്കുന്നുണ്ടോ? ബാക്കി പറഞ്ഞോ പറഞ്ഞോ. ഒരു സെക്കൻഡ്. പുതുതായിട്ട് വരുന്നവരെ നിങ്ങൾ സംസാരിപ്പിക്കണേ പ്ലീസ്, കാരണം അവരെ ഞാൻ രണ്ടുപേരെ താഴെ ഇറക്കി, അവരെ രണ്ടുപേരെ മുകളിലേക്ക്. എനിക്ക് തോന്നുന്നു മേളിൽ കയറി വന്നായിരുന്നു. അസീസിന് മേളിൽ കയറി വരാം. അസീസും റമീസും നിങ്ങൾക്ക് രണ്ടുപേർക്കും മേളിൽ കയറി വരാം സംസാരിക്കാനാണെങ്കിൽ. ഇന്നത്തെ വിഷയത്തിൽ നിന്ന് സംസാരിക്കുക. PFI എന്ന ഈ തീവ്രവാദ സംഘടന, മുഹമ്മദ് പഠിപ്പിച്ച തീവ്രവാദ സംഘടന ഇന്ത്യയിൽ ഖിലാഫത്ത് വരണമോ, അതാണ് ഇവിടുത്തെ വിഷയം. ഇന്നത്തെ കാര്യങ്ങളൊക്കെ ന്യൂസ് എല്ലാം നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. PFI അതുപോലെ തന്നെ 8 വേറെ ഭീകരവാദ സംഘടനകളെ നിരോധിച്ചിട്ടുണ്ട്. അതിന്റെ പേരുകൾ ഞാൻ ഇതിനു മുൻപേയും പറഞ്ഞായിരുന്നു, വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ ഒന്നുകൂടെ ഇവനോ പറയാം. അപ്പം ഇതിനെ പറ്റി നിന്നിട്ട് നിങ്ങൾ സംസാരിക്കുക. ഏതൊക്കെ ഭീകരവാദ സംഘടന ആണെന്ന് ഞാൻ പറയാം. ഒന്ന്,
PFI, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ. അടുത്തത് CFI, ക്യാമ്പസ് ഫ്രണ്ട് ഓഫ് ഇന്ത്യ. പിന്നെ AIIM, ഓൾ ഇന്ത്യ ഇമാം കൗൺസിൽ, ഇമാംസ് കൗൺസിൽ, അതും അതിനെയും നിരോധിച്ചിട്ടുണ്ട്. നാഷണൽ കൺഫെഡറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ NCHRO, അതിനെയും നിരോധിച്ചിട്ടുണ്ട്. നാഷണൽ വുമൺസ് ഫ്രണ്ട്, ജൂനിയർ ഫ്രണ്ട്, എംപവർ ഇന്ത്യ ഫൗണ്ടേഷൻ. അതെ 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 അതെ, ഇത് ഒഫീഷ്യൽ, ഇത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒഫീഷ്യൽ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന്റെ നോട്ടിഫിക്കേഷൻ 27 സെപ്റ്റംബർ 2022 നിന്ന് ഒഫീഷ്യൽ ഡോക്യുമെന്റ് എന്നാണ് ഞാൻ ഈ വായിക്കുന്നത്. എന്തോ എന്തോ ബ്രദറെ, ഇമാം കൗൺസിൽ ഓഫ് ഇന്ത്യ ബാൻഡായി. അതെ 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 അതെ, ഇമാം, ഓൾ ഇന്ത്യ ഇമാംസ് കൗൺസിൽ, AIIC, AIIC, നാഷണൽ കൺഫെഡറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ NCHRO, അതുപോലെ തന്നെ നാഷണൽ വുമൻസ് ഫ്രണ്ട്, ജൂനിയർ ഫ്രണ്ട്, എംപവർ ഇന്ത്യ ഫൗണ്ടേഷൻ, റീഹാബ് ഫൗണ്ടേഷൻ കേരള, ഇങ്ങനെ ഈ ഈ എല്ലാ ഓർഗനൈസേഷൻസിനും ലിങ്ക് ഉണ്ടായിരുന്നു. സിനിമ ഹറാമാണല്ലോ, പക്ഷെ STPIക്ക് സിനിമാ സംഘടന ഉണ്ട്, അതറിയാവോ? സിനിമ ഹറാമാണ്, പക്ഷെ STPIക്ക് സിനിമയ്ക്ക് ഒരു യൂണിയൻ ഉണ്ട്. ഇത് കള്ള് ഹറാമാണ്, പക്ഷെ ഞങ്ങളുടെ വീട്ടിൽ ആറ്റ് കച്ചവടം ഉണ്ടെന്ന് പറഞ്ഞ പോലെ ആണല്ലോ. അല്ല, നാസറീനെ STPI നിരോധിച്ചിട്ടില്ലല്ലോ. ഇല്ല ഇല്ല, STPI ഇല്ല, STPI